നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം തിരുവോണം അവിട്ടം മകരക്കൂർ നാളുകളിൽ ജനിച്ചവരുടെ ഇടവം പതിനെട്ട് മുതൽ മിഥുനം പതിനാറ് വരെയുള്ള ജൂൺ മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം തിരുവോണം നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു തിരുവോണം നാളുകാർക്ക് ജൂൺ മാസം ഗുണഫലമാണ് ഗുരുക്കന്മാരുടെ പ്രീതിക്ക് പാത്രീഭവിക്കും അവിചാരിതമായി പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും പുരാതനമായി കൊണ്ടു നടക്കുന്ന ദേവസ്ഥാനം പുനരദ്ധരിക്കുവാൻ സാധിക്കും മകൻ്റെ വിവാഹത്തിനായി ശ്രമം തുടരുന്നതാണ് ഭൂമിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും സങ്കീർണമായ കുടുംബപ്രശ്നം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെടുന്നതാണ് ചെറിയ കുട്ടികൾക്ക് തൊക്കു രോഗങ്ങൾ കഫകോപത്താലുള്ള അസുഖം എന്നിവ പിടിപെടും ദേഹാരിഷ്ടതകൾ ഉണ്ടാകാം ഇടവം പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് തീയതികൾ ശ്രേയസ്കരമാണ് മിഥുനം അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികൾ ശോഭനമല്ല തിരുവോണം നാളിൽ ജനിച്ചവർ മകം പൂരം ഉത്രം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങൾ ശുഭകാര്യങ്ങൾക്ക് വർജ്ജിക്കണം. ഇനി അവിട്ടം മകരക്കൂറിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു മകരക്കൂറിന് തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് വളരെ ഗുണങ്ങളുള്ള വർഷമാണ് ജൂൺ മാസഫലവും തൃപ്തികരമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും നിസ്സാര കാര്യങ്ങളിൽ പോലും ശ്രദ്ധ വെച്ചു പുലർത്തും പല കാര്യങ്ങളിലും തിഷണാപരമായ താൽപ്പര്യങ്ങൾ പ്രദർശിപ്പിക്കും എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുജന സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ദൂരസ്ഥലത്തേക്ക് ജോലി മാറ്റം ഉണ്ടായേക്കാം ഇടവം പതിനെട്ട് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഗുണം കുറയും മിഥുനം രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് തീയതികൾ ശുഭമാണ് അവിട്ടം മകരക്കൂറിൽ ജനിച്ചവർ മകം പൂരം ഉത്രം നാളുകൾ വരുന്ന ദിവസങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യരുത്